ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ ഉലർത്താണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില, വെളിച്ചെണ്ണ, വിനാഗിരി, തേങ്ങാക്കൊത്ത്. നമുക്ക് ചിക്കനിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ, 1 സ്പൂണ് വിനാഗിരി, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഈ ഇറച്ചിയിലേക്ക് ഈ പൊടികളെല്ലാം എത്തണം. അതിനുവേണ്ടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിക്കണം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂറോളം മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയും തക്കാളിയും ചിക്കനും നമ്മളെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിക്കണം. 1-3 മിനിറ്റോളം നമുക്കിതിങ്ങനെ തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കനെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇന്ന് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ്റെ എല്ലാ വെള്ളവും മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. നമ്മൾക്കിനി ഈ ചിക്കൻ ഇതിലേക്ക് ഈ തേങ്ങ ഈ വെളി എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളയത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് നേരം വഴറ്റി എടുക്കണം. തീ ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് വഴറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.